എല്ലാവർക്കും വീണ്ടും സൗദി അറേബ്യയുടെ പുതിയൊരു കാഴ്ചയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ജിദ്ദയിലെ മക്രോണ സ്ട്രീറ്റ് എന്ന് പറയുന്ന ഒരു സ്ട്രീറ്റിന്റെ കാഴ്ചകളാണ് ഈ കാണുന്നത്. അപ്പം ദാ നമ്മൾ മുമ്പോട്ട് നോക്കിയതാ ഈ സിഗ്നലിന്റെ തൊട്ടപ്പുറത്തുള്ള ബിൽഡിങ്ങുകൾ മുഴുവൻ ഒളിച്ച് നീക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. അപ്പം ജിദ്ദയിൽ നമ്മൾ ഉടനീളം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കിപ്പം എല്ലാ ബിൽഡിങ്ങുകളും ഒട്ടുമിക്ക സ്ഥലങ്ങളും ഇതേപോലെ തന്നെ റിനുവേഷൻ നടക്കുന്ന ഒരു സമയമാണ്. അപ്പൊ ഒട്ടുമിക്ക സിറ്റികളും ജിദ്ദയിലെ ഒന്നോ രണ്ടോ വർഷം കഴിയുമ്പോൾ വരുന്ന പുതിയതായിട്ട് വരുന്ന ആൾക്കാർക്ക് ഒരു പക്ഷേ വിസ്മയം തന്നെയായിരിക്കും. കാരണം പഴയ ഒരു ജിദ്ദയല്ല ഇതുകൊണ്ടോ ഈ സൈഡിലെ ഈ ഒരു മതിൽക്കെട്ടിനുള്ളിലുള്ള എല്ലാ ബിൽഡിങ്ങുകളും ഈ സൈഡിലൊക്കെ നിറച്ച് ഷോപ്പിംഗ് സെന്ററുകൾ ഇതാ രണ്ട് സൈഡിൽ ഇരുവശങ്ങളിലുള്ള എല്ലാ ബിൽഡിങ്ങുകളും അങ്ങനെ തകർത്ത് വലിയ ഗ്രൗണ്ട് പോലെ ആക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് ജിദ്ദയിൽ ഉടനീളം തന്നെ. ഒട്ടുമിക്ക ടൗണുകളുടെ അവസ്ഥ ഇപ്പൊ ഇതാണ്. ഒരുപക്ഷെങ്കിൽ ജിദ്ദയിലെ ഒന്നോ രണ്ടോ വർഷം മുമ്പേ ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാര് നാട്ടിലൊക്കെ എക്സിറ്റ് പോയി ഇരിക്കുന്ന ആൾക്കാർക്ക് ഒരു പക്ഷെ ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആശ്ചര്യമായിരിക്കും. കാരണം ഒരു പക്ഷെ നിങ്ങളൊക്കെ ഇവിടെ നിന്നിരുന്ന സ്ഥലങ്ങളൊക്കെ ആയിരിക്കും. ഈ ഇപ്പൊ ഈ ഒരു സ്ഥലത്തിന്റെ കാഴ്ചകൾ കണ്ടാൽ നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ പറ്റത്തില്ല. അത്രമാത്രം മാറ്റങ്ങളാണ് ജിദ്ദയില് കണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ മക്രോണ സ്ട്രീറ്റിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ. ഇതാണ്ട് ഇതാണ് ഒട്ടുമിക്ക മലയാളീസും വരുന്ന ഒരു ഹോസ്പിറ്റലാണ് നമ്മൾ ഈ ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ. അപ്പൊ ആ ഹോസ്പിറ്റല് പൊട്ടിച്ചു കളഞ്ഞിട്ടില്ല. അതിന് തൊട്ടടുത്ത് വരുന്നത് കണ്ടോ ഈ മതിൽക്കെട്ട് കണ്ടോ, ഇവിടം വരെയുള്ള ബിൽഡിങ്ങുകളൊക്കെയും നീക്കം ചെയ്തു. ജിദ്ദ നാഷണൽ ഹോസ്പിറ്റല് പൊട്ടിച്ചിട്ടില്ല. അപ്പൊ ഇതേപോലെ ജിദ്ദയിലെ നമുക്ക് ഒരു പക്ഷെ നമ്മള് ജിദ്ദയിൽ വരുന്നുണ്ടെ നമുക്ക് പല പ്രദേശങ്ങളും നമുക്ക് കണ്ടാൽ പോലും മനസ്സിലാകാത്ത ഒരവസ്ഥയിലാണിപ്പം. അപ്പൊ നമുക്ക് ഈ മക്രോണ സ്ട്രീറ്റിന്റെ ബാക്കി കാഴ്ചകളും അങ്ങനെ കാണാം. നമ്മള് ഈ ജെ എൻ എച്ചിന്റെ ഹോസ്പിറ്റലാണ് ഈ കാണുന്നത്. അപ്പം നമ്മള് പ്രവാസികള് ഇവിടുത്തെ ഹോസ്പിറ്റലുകളെയൊക്കെ ആശ്രയിക്കുമ്പോൾ നമ്മൾ ആദ്യം തന്നെ വരുന്നത് ജെ എൻ എച്ച് ഈ മക്രോണ സ്ട്രീറ്റിലുള്ള ഇവിടെ. സർവ്വസാധാരണമായിട്ട് തന്നെ ഇവിടെ മലയാളി ഡോക്ടേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇവിടെ വരുന്നൊരു ഇതാണ്. അത് കഴിഞ്ഞതാ ഈ ഹോസ്പിറ്റൽ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ലെഫ്റ്റ് സൈഡിലത്തെ കടകളൊന്നും അങ്ങനെ പൊളിച്ചിട്ടില്ല. എന്നാൽ ഇത് കണ്ടോ റൈറ്റ് സൈഡിൽ വീണ്ടും ഇവിടുത്തെ ബിൽഡിങ്ങുകളൊക്കെ അതാ പൊളിച്ച് അങ്ങനെ റിനുവേഷന്റെ ഒരു കാഴ്ചകളാണ് നമ്മൾ ഈ മക്രോണ സ്ട്രീറ്റിലും കാണുന്നത്. അപ്പൊ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പക്ഷേ വർഷങ്ങളായിട്ട് ഈ മക്രോണ സ്ട്രീറ്റിലൊക്കെ ഇങ്ങനെ നിന്നവര് ഇപ്പോഴിവിടൊക്കെ ഒന്ന് വന്ന് കണ്ടു കഴിഞ്ഞാൽ ഇത് ഏത് സ്ഥലമാണെന്ന് പോലും നമുക്ക് മനസ്സിലാകാത്ത രീതിയിൽ ഉള്ള അവസ്ഥകളാണ് ഇപ്പം ജിദ്ദയിലെ ഒട്ടുമിക്ക പട്ടണങ്ങൾക്കും ഉള്ളത്. ഇതുകൊണ്ടോ ഈ സൈഡിലുള്ള എല്ലാ ബിൽഡിങ്ങുകളും തന്നെ ഇവിടുന്ന് നീക്കം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി ഒരു വർഷം അല്ലെങ്കിൽ രണ്ടു വർഷം കഴിഞ്ഞ് വരുമ്പോഴത്തേന് ഇവിടെയൊക്കെ നല്ല പുതിയ ബിൽഡിങ്ങുകൾ ആയിട്ട് ഈ ഒരു പട്ടണത്തിന്റെ കാഴ്ചകൾ തന്നെ വ്യത്യസ്തമാകുന്ന ഒരു ഇതാണ് നമുക്ക് ജിദ്ദയിൽ ഉടനീളം കാണുന്നത്. ഇതുകൊണ്ടോ അതുകൊണ്ട് ഇവിടെ മുതൽ ഈ ലെഫ്റ്റ് സൈഡിലെ ബിൽഡിങ്ങുകളൊന്നും റിമൂവ് ചെയ്തിട്ടില്ല. അപ്പൊ സൗദി അറേബ്യയുടെ പ്രത്യേകിച്ച് ജിദ്ദയുടെ ചെറിയ പട്ടണങ്ങളും വഴികളും ഒക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്താനാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പൊ നമ്മൾ പലപ്പോഴും പല രാജ്യങ്ങളിൽ ഇരുന്ന് മറ്റുള്ള രാജ്യങ്ങളുടെ സ്ഥിതികൾ അല്ലെങ്കിൽ അവിടുത്തെ റോഡുകളും കാഴ്ചകളും കാണാനായിട്ട് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ജിദ്ദയിലെ ചെറിയ കുറച്ച് കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. സൗദി അറേബ്യയുടെ മനോഹരമായിട്ടുള്ള അനേകം കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. അപ്പം അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ നല്ല മനോഹരമായിട്ടുള്ള കൃഷി സ്ഥലങ്ങൾ, ഇപ്പം അറേബ്യൻ നാടുകളെന്ന് നമ്മൾ ഒരു പക്ഷേ നമ്മൾ ചിന്തിക്കുമ്പം ഈ കൃഷിയും കാര്യങ്ങളും ഒന്നും നമുക്ക് ഇവിടെ ഒരിക്കലും നമ്മൾ ചിന്തിക്കാത്തൊരു കാര്യമാണ്. എന്നാൽ സൗദി അറേബ്യയിലെ നല്ല കുറച്ച് കൃഷിയിടങ്ങൾ, അതുപോലെ തന്നെ മനോഹരമായിട്ടുള്ള മഞ്ഞും മഴയും ഒക്കെയുള്ള നാടുകളും ഒക്കെ കൊണ്ട് സമൃദ്ധമായിട്ടുള്ളൊരു രാജ്യമാണ് സൗദി അറേബ്യ. അപ്പൊ സൗദി അറേബ്യയുടെ അനേകം കാഴ്ചകളുമായിട്ടാണ് ഞങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്യുക. ഇതായത് കണ്ടോ ഈ മക്രോണ സ്ട്രീറ്റ് കഴിഞ്ഞ് നമ്മൾ ഈ റൈറ്റ് വരുമ്പോഴും തന്നെ ഇത് കണ്ടോ നമ്മളിവിടുന്ന് നമ്മള് ഹര മെയിൻ റോഡിലോട്ട് പോകാനായിട്ടുള്ള രീതിയിലാണ്. അപ്പൊ എന്താ ഈ സൈഡിലത്തെ എല്ലാ ബിൽഡിങ്ങുകളും ഇവിടെ നിന്ന് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിപ്പോ എന്താണ് അടുത്ത ഒരു റോഡിന്റെ കാഴ്ചകൾ നമ്മൾ ഇവിടെ നിന്ന് കാണുകയാണ്. ഇങ്ങനെ നമ്മൾ സ്ട്രെയിറ്റ് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക്
നേരെ പക്ക മദീന എക്സ്പ്രസ് വേയിലോട്ട് നമുക്ക് ചെല്ലാനായിട്ട് പറ്റും. അപ്പൊ സൗദി അറേബ്യയുടെ പുതിയൊരു കാഴ്ചയുമായിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം, ബൈ ബൈ.